ഹൈക്കോടതിയിൽ പൂർണ്ണമായി ഇ ഫയലിംഗ് നടപ്പാക്കുന്നതിനെതിരെ കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ. സാങ്കേതികവൽക്കരണത്തിന്റെ പേരിൽ ആയിരങ്ങളെ തൊഴിൽ രഹിതരാക്കുന്ന നടപടി നീതി നിഷേധമാണെന്ന് സംഘടന വ്യക്തമാക്കി. ഇ ഫയലിംഗ് ഭാഗികമായി മാത്രം നടപ്പാക്കണമെന്ന ആവശ്യവുമായി തിങ്കളാഴ്ച കരിദിനം ആചരിക്കും. കോടതികൾ സ്മാർട്ടാവുകയാണ്. പക്ഷേ കോടതികളിൽ ഹർജി നൽകുന്നത് മുതൽ നിയമപരമായുള്ള എഴുത്തു നടപടികൾ എല്ലാം കൈകാര്യം ചെയ്തിരുന്ന ജീവനക്കാർ ഇനി മുതൽ തൊഴിൽ രഹിതരായി. ഈ ഫയലിംഗിലേക്ക് മാറുന്നതോടെ ഇവർ ചെയ്തു വന്നിരുന്ന ജോലി ജൂനിയർ അഭിഭാഷകരോ ടൈപ്പിസ്റ്റോ നടത്തും. ഇതോടെ സംസ്ഥാനത്തെ കോടതികളുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന 10,000-ത്തോളം അഭിഭാഷക ക്ലർക്കുമാർക്കാണ് ജോലി നഷ്ടമാകുന്നത്. ഈ ഫയലിംഗ് നടപ്പിലാക്കും, നമ്മൾ പൂർണ്ണമായിട്ടും അത് യോജിക്കുകയാണ്. അത് നടപ്പിലാക്കേണ്ട സാഹചര്യം തന്നെയാണ്. പക്ഷേ ഈ 10,000-ക്കണക്കിന് വക്കീൽ മുസ്തമാരുടെ ഏകദേശം ഒരു 50 വയസ്സിന് മുകളിലുള്ള അവരാണ്. ഈ 70% പേരും ഈ വേറൊരു തൊഴിൽ തേടി പോകാനുള്ള സാഹചര്യത്തിലല്ല ഈ വക്കീൽ മുസ്തമാർ. പൂർണ്ണമായി ഓൺലൈൻ ഫയലിംഗിലേക്ക് മാറാതെ നേരിട്ട് ഹർജി നൽകുന്ന രീതിയും തുടരണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്ഷേമനിധി ആനുകൂല്യം കൂടി ഇല്ലാതാകുന്നതോടെ 40-കൾ പിന്നിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെയാകും. തൊഴിൽ നഷ്ടമാകുന്നവരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ നടപടികൾ വേണം. സുപ്രീംകോടതി മാത്രമല്ല, ഇന്ത്യയിലെ മിക്ക ഹൈക്കോടതികളിലും ഈ ഫയലിംഗ് നിർബന്ധമാക്കിയ മിക്ക ഹൈക്കോടതികളിലും ഈ ഫയലിംഗിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ ഫയലിംഗുകളും. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാത്രം ഈ ഫയലിംഗ് മാത്രം പേപ്പർലെസ്സുള്ള ഈ ഫയലിംഗ് മാത്രമായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതി ഭരണവിഭാഗത്തിനും പ്രതിസന്ധി അറിയിച്ച് സംഘടന കത്ത് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച നടത്തുന്ന കരിദിനാചരണത്തോടെ വിഷയം പൊതുശ്രദ്ധയിലെത്തിക്കാനാണ് ഇവരുടെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.